ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, സി ആർ പി എഫിൻ്റെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സി ആർ പി എഫ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സി ആർ പി എഫിൻ്റെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എ എസ് ഐ സ്റ്റെനോഗ്രാഫർ, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതായത് അപേക്ഷിക്കാനുള്ള ഹൈറ്റ് എത്രയാണ്, അതുപോലെ തന്നെ വെയ്റ്റ് എത്രയാണ്, അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ എത്ര വയസ്സ് വരെ ലഭിക്കും, അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, അതുപോലെ തന്നെ എക്സാം സെൻറ്റർ എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സി ആർ പി എഫിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സി ആർ പി എഫിലേക്കുള്ള അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ, സ്റ്റെനോഗ്രാഫർ, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ തുടങ്ങിയ രണ്ട് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 4/1/2023 മുതൽ 25/1/2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റും പാർട്ടിനെ അപേക്ഷിക്കാം. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലൂടെ ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് 29,200 രൂപ മുതൽ 92,300 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് 143 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 58 വേക്കൻസി, ഇ ഡബ്ല്യു എസിന് 14 വേക്കൻസി, ഒ ബി സിക്ക് 39 വേക്കൻസി, എസ് എസ് സിക്ക് 27 വേക്കൻസി, എസ് ടിക്ക് 11 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 143 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 1,315 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 532 വേക്കൻസി, ഇ ഡബ്ല്യു എസിന് 132 വേക്കൻസി, ഒ ബി സിക്ക് 355 വേക്കൻസി, എസ് എസ് സി 197 വേക്കൻസി, എസ് ടിക്ക് 99 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 1,315 വേക്കൻസിയാണ് നിലവിലെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 25/1/2023 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 18 വയസ്സും അതുപോലെ തന്നെ 25 വയസ്സും കണക്കാക്കപ്പെടുക. അപേക്ഷിക്കാനുള്ള കറക്റ്റായിട്ടുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 26/1/1998 25/1/2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ 3 വർഷം ഒ ബി സി കാൻഡിഡേറ്റ്സിനും 5 വർഷം എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യമുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, അതിനുശേഷം സ്കിൽ ടെസ്റ്റ്, അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതിനുശേഷം ഡീറ്റെയിൽഡ് മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയ പ്രൊസീജിയറിലൂടെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കടന്നു പോകുന്നത്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മെയിൽസിന് ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാതെ 77 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 82 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എസ് ടി കാൻഡിഡേറ്റ്സിന് ഹൈറ്റിലും അതുപോലെ തന്നെ ചെസ്റ്റിലും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എസ് ടി കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 162.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാതെ 76 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 സെൻറ്റിമീറ്ററും ഉണ്ടായിരുന്നാൽ മതി. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 155 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഫീമെയിൽസിന് ചെസ്റ്റിൻ്റെ കാര്യം പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ ഫീമെയിൽസ് ആയിട്ടുള്ള എസ് ടി കാൻഡിഡേറ്റ്സ് ഷെഡ്യൂൾഡ് ട്രൈബൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. എസ് ടി കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം സെൻറ്റർ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം സെൻറ്റർ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.crpf.nic.in ഈ
ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 25/1/2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റും ബാർട്ടിനെ അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി 25/1/2023. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ SSC/ST കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഫീസ് നിർബന്ധമായിട്ടും അടച്ചിരിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാനിതായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.